വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അവിടെ നിന്ന് ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. എസ് ലല്ലു കൂടെ നമ്മോടൊപ്പം ചേർന്നു. ലല്ലു, ഇതിൽ എല്ലാ വിവരങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഈ പുതുമുഖങ്ങളുടെ വരവ്, കുറെ പേരുടെ ഒഴിവാകൽ, ഇതെല്ലാം തന്നെയും പ്രധാനപ്പെട്ടതാണ്. സി പി എം രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന സി പി എമ്മുകാരല്ലാത്തവർക്കും വളരെ കൗതുകം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് പി ശശിയുടെ വരവ് എന്നതുപോലെ തന്നെ അത്ഭുതകരമായിട്ട്, അല്ലെങ്കിൽ കൗതുകകരമായിട്ട് തോന്നുന്നില്ലേ? അത്ഭുതകരമല്ല, കൗതുകകരമായിട്ട് തോന്നുന്നില്ലേ? എം വി ജയരാജനും പി ജയരാജനും സെക്രട്ടേറിയറ്റ് ഇല്ല എന്നതും ജെയിംസ് മാത്യു ഒഴിവാക്കപ്പെട്ടു എന്നതും. ജയരാജനും പി ജയരാജനും സെക്രട്ടേറിയറ്റ് ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായി എന്നും, അദ്ദേഹം നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായതുകൊണ്ട് സെക്രട്ടേറിയറ്റ് പങ്കെടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ സനീഷ്, ഒരു കാര്യം, എത്രയോ നാളുകൾക്ക് ശേഷമാണ് ജയരാജന്മാർ എന്ന ആ ഒരു പ്രയോഗമില്ലാതെ, അല്ലെങ്കിൽ ജയരാജന്മാർ സി പി എമ്മിന്റെ നേതൃനിരയിൽ അവരുടെ ഒരു സാന്നിധ്യമില്ലാത്തത്, സംസ്ഥാന നിലവിൽ അവരുടെ സാന്നിധ്യമില്ലാത്തത് എത്രയോ കാലത്തിന് ശേഷമാണ് എന്നുള്ളത് കൗതുകകരമായി എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെയാണ് പി ശശിയുടെ വരവിനൊപ്പം ജെയിംസ് മാത്യു സംസ്ഥാന സമിതിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി എന്നുള്ള വാർത്തയും വളരെ വളരെ കൗതുകമുള്ള ഒരു വാർത്തയാണ്. കാരണം ഒരു ഘട്ടത്തിൽ പോലും ആരും ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ആരും ആലോചിക്കുകയോ ചെയ്യാത്ത ഒരു ഒഴിവാകലാണ്. പ്രായപരിധിയുടെ പേരിൽ നേതാക്കന്മാർ ഒഴിവാകുന്ന പോലെ അല്ല ജെയിംസ് മാത്യുവിനെ പോലെ രണ്ടു തവണ തളിപ്പറമ്പിൽ എം എൽ എ ആയിരുന്ന ഒരാളെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കുക എന്നത്. കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാണ്, ഈ പറഞ്ഞ പോലെ അരുൺ പറഞ്ഞ പോലെ ഒരു ഘട്ടത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന വളരെ കരുത്തനായ ഒരു നേതാവ്, അദ്ദേഹത്തെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാഹചര്യം എന്താണെന്ന് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നമുക്ക് അത് വ്യക്തമായേക്കും. പക്ഷേ ഞെട്ടിക്കുന്ന ഒരു ഒരു തീരുമാനം തന്നെയാണ് ജെയിംസ് മാത്യുവിനെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്നാണ് ഈ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് പറയാൻ കഴിയുക. ഏതായാലും 8 പുതുമുഖങ്ങൾ സംസ്ഥാന സെക്രട്ടറിയിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായും വി എൻ വാസവനെ പോലുള്ള ഒരു നേതാവ് എന്നൊക്കെ പറയാൻ നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ കേരള കോൺഗ്രസിനെയും മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ കൈമേ മറന്നു നിന്ന പിണറായി വിജയനൊപ്പം നിന്ന നേതാവാണ് വി എൻ വാസവൻ. വർഷങ്ങളായി അദ്ദേഹം കോട്ടയത്തെ പാർട്ടിയിൽ നയിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കണം സംസ്ഥാന സെക്രട്ടറിയേറ്റ് മന്ത്രി എന്നുള്ള വലിയ ഉത്തരവാദിത്തത്തിനിടയിലും അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തത്. ഏതായാലും വി എൻ വാസവനായാലും മുഹമ്മദ് റിയസ് ആയാലും അതുപോലെ തന്നെ ഇപ്പൊ സെക്രട്ടേറിയറ്റിലേക്ക് എനിക്ക് തോന്നുന്നു സജീച്ചറിയ 3 മന്ത്രിമാരാണ് പുതുതായി സെക്രട്ടേറിയറ്റിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള പ്രത്യേകത. ഇതിനോടൊപ്പം പി രാജയും കെ എൻ ബാലഗോപാലും സെക്രട്ടേറിയറ്റ് എനിക്ക് തോന്നുന്നു. ഈ ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റിനകത്തുണ്ട് എന്ന വിവരം കൂടെ കാണുന്നുണ്ട്. അതെനിക്ക് ബി വി അരുണിലേക്ക് ഒന്നുകൂടെ പോയതിന് ശേഷം ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അത് സ്ഥിരീകരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചിട്ട്, അരുൺ, ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ലിസ്റ്റിൽ ഇ പി ജയരാജൻ കൂടെ ഉണ്ടല്ലോ അല്ലേ? ആ ബി ബി അരുണാണ് ആ വിവരങ്ങൾ നൽകുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുന്നിലുള്ളത്, കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് യുവത്വത്തിൻ്റെ ഊർജമുള്ള ഒരു സംസ്ഥാന സമിതി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, 2 സമിതികളും വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, ഇ പി ജയരാജൻ തുടങ്ങിയ ആളുകളെയൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചാൽ പുതുതായിട്ട് കെ കെ ജയചന്ദ്രൻ, ആനാവൂർ നാഗപ്പൻ, വി എൻ വാസവൻ, സജി ചെറിയാൻ, എം സ്വരാജ്, മുഹമ്മദ് റിയാസ്, പി കെ ബിജു, പുത്തലത്ത് ദിനേശൻ എന്നിവർ വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ സംസ്ഥാന സമിതിയിലേക്ക് പുതുമുഖങ്ങളുടെ വരവ് ഉണ്ടായിട്ടുണ്ട്. എ റഹീമും വി പി സാനുവും ചിന്താ ജറവും അടക്കമുള്ള ആളുകളുടെ വരവുണ്ടായിട്ടുണ്ട്. ജെയിംസ് മാത്യുവിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിൽ മറ്റൊന്ന്. കാരണം ഒഴിവാക്കപ്പെട്ട മറ്റെല്ലാ ആളുകളും, ജി സുധാകരൻ അടക്കം, 75 വയസ്സ് എന്ന പ്രായപരിധി കഴിഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് അതില്ലാത്ത ഒരാൾ, ഒരേ ഒരാൾ ജെയിംസ് മാത്യു ആണ്. എന്തുകൊണ്ടാണ് 2 തവണ എം എൽ എ ആയിരുന്ന, കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്ന, താരതമ്യേന ചെറുപ്പക്കാരനായുള്ള ജെയിംസ് മാത്യുവിനെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്നത് കൗതുകകരമായിട്ട് തോന്നുന്നു. ആ നിലക്കുള്ള വിവരങ്ങളാണ് നമ്മുടെ കൈവശമുള്ളത്. സംസ്ഥാന കമ്മിറ്റിയുടെ ലിസ്റ്റ് നമ്മുടെ കൈവശമെടുത്താൽ ആ നിലക്ക് പുതുതായിട്ടുള്ള ആളുകളെല്ലാം തന്നെയും അതിനകത്തുണ്ട്. അതിലാണ് നേരത്തെ പറഞ്ഞ ചിന്താ ജറോമും അടക്കമുള്ള ആളുകളുടെ പേര് കാണുന്നത്. പി കെ ബിജുവും സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടന്നിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളിൽ ഒന്നാണ്. ആനാവൂർ നാഗപ്പനും സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. പുത്തലത്ത് ദിനേശൻ, എം എം വർഗീസ്, പനോളി വത്സൻ, എ റഹീം, വി പി സാനു, ഡോക്ടർ കെ എൻ ഗണേഷ്, കെ സലീഖ,
പി ശശി, കോട്ടയത്ത് കെ അനിൽകുമാർ, ഡോക്ടർ ചിന്താ ജെറോം എന്നിവരാണ് പ്രധാനപ്പെട്ട പുതുതായിട്ട് സംസ്ഥാന സമിതിയിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ. സംസ്ഥാന സമിതിയിലെ ക്ഷണിതാക്കൾ, ജോൺ ബിട്ടാസ് ഒരു ക്ഷണിതാവാണ്, ബിജു കണ്ടക്കൈ മറ്റൊരു അംഗമാണ്. ക്ഷണിതാക്കളായിട്ട് സംസ്ഥാന സമിതിക്കകത്ത് ജോൺ ബിട്ടാസും ബിജു കണ്ടക്കൈയും ഉണ്ട്. ബിജു കണ്ടക്കൈ കണ്ണൂരിലെ പ്രധാനപ്പെട്ട ചെറുപ്പക്കാരായുള്ള നേതാവാണ്. അവിടുത്തെ പ്രാദേശിക തദ്ദേശ ഭരണ സമിതികളിൽ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ച ബിജു കണ്ടക്കൈ ഇപ്പോൾ എ കെ ജി സെൻറ്ററിനകത്ത് മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട അതടക്കമുള്ള ചുമതലകൾ വഹിക്കുന്ന പ്രധാനപ്പെട്ട ചെറുപ്പക്കാരനായുള്ള നേതാവാണ്. അപ്പോൾ ജോൺ ബിട്ടാസിനെയും ബിജു കണ്ടക്കയെയും സംസ്ഥാന സമിതിക്കകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക ക്ഷണിതാക്കളായിട്ട് ബി എസ് അച്യുതാനന്ദനും വൈക്കം വിശ്വനും പി കരുണാകരനും ആനത്തലവട്ടം ആനന്ദനും കെ ജെ തോമസും എം എം മണിയും തുടരും എന്നതും നമ്മുടെ മുന്നിലുള്ള വിവരങ്ങളാണ്. 88 സംസ്ഥാന സമിതി അംഗങ്ങളുടെ പേര് വിവരം വേണമെങ്കിൽ ഒന്ന് ഓടിച്ചു വായിച്ചു പോകാം. സംസ്ഥാന കമ്മിറ്റി, അതായത് കേരളം ഭരിക്കുന്ന രണ്ടാം തവണയും ഭരിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലൊന്നായുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗങ്ങളുടെ പേര് വിവരങ്ങളാണ് വായിക്കുന്നത്. പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, ടി എം തോമസ് ഐസക്ക്, ഇ പി ജയരാജൻ, പി കെ ശ്രീമതി, എം സി ജോസഫൈൻ, എ വിജയരാഘവൻ, കെ കെ ശൈലജ, എളമരം കരീം, എ കെ ബാലൻ, എം ബി ഗോവിന്ദൻ, ബേബി ജോൺ, ടി പി രാമകൃഷ്ണൻ, കെ എൻ ബാലഗോപാൽ, പി രാജീവ്, കെ രാധാകൃഷ്ണൻ, കെ പി സതീഷ് ചന്ദ്രൻ, എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ, സി എച്ച് കുഞ്ഞമ്പു, എം വി ജയരാജൻ, പി ജയരാജൻ, കെ കെ രാഗേഷ്, ടി വി രാജ്